നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന വീഡിയോ സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിലെ ബുക്ക് ബൈൻഡിങ്ങിൻ്റെ ഒരു വിഭാഗമായ ഡ്രോൺ ഓൺ കവർ രീതിയിൽ ബുക്ക് ബൈൻഡ് എങ്ങനെ ചെയ്യുക എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ബുക്ക് ഡ്രോൺ ഓൺ കവർ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിന് നമ്മൾ ആദ്യമായിട്ട് പുസ്തകം തുന്നുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ സ്കാപ്പ് പേപ്പറാണ്. ഇതാണ് നമ്മുടെ ഒരു ഫുൾ സ്കാപ്പ് പേപ്പർ. അപ്പോൾ ഇത്തരത്തിലുള്ള 12 ഷീറ്റ് പേപ്പറാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ബൈൻഡിങ്ങിൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഞാനിവിടെ 12 ഫുൾ സ്കാപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫുൾ സ്കാപ്പിനെ നേരെ പകുതിയാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകും. ഫുൾ സ്കാപ്പിനെ എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. കത്തി ഉപയോഗിച്ചിട്ട് വെച്ചതിന് ശേഷം ഇപ്പം എൻ്റെ കയ്യിൽ 12 പേപ്പറിനെ നടുവെ ആക്കിയതിന് ശേഷം ഇപ്പം 24 ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പകുതി നമ്മൾ മടക്കുക, നന്നായിട്ട് മടക്കുക. പേന ഉപയോഗിച്ച് ഒക്കെയാണ് ചെയ്തത്. ഇനി നമ്മൾ ഇത് തുന്നുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതിൻ്റെ പകുതി കണ്ടെത്തി. പുസ്തകം തുന്നുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പുസ്തകത്തിൻ്റെ ഏറ്റവും നടുവിലുള്ള കട്ടിലൂടെ നമ്മൾ ചരൽ പുറത്തേക്കെടുക്കുക. അതിനുശേഷം ഇനി അറ്റത്ത് കൊണ്ടുവരും. ഇനി ഇങ്ങേ അറ്റത്തേക്ക് വരും. നമുക്ക് വീണ്ടും നടുവിലെ അതിനുള്ളിൽ തന്നെ നമ്മൾ രണ്ട് ഭാഗവും വലിച്ച് നന്നായി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ പുസ്തകം തുന്നി റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡിൽ എൻഡ് പേപ്പർ വെക്കുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വലിയ ഒരു ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറിനെ ഒന്ന് കട്ടി നടുവെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഈ മിനുസമുള്ള വശം അകത്തേക്ക് മറക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് ആയിട്ട് നമ്മളൊരു ചാർട്ട് പേപ്പർ നടുവെ മുറിച്ച് അതിലെ മിനുസമുള്ള വശം അകത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ രണ്ടും മടക്കി റെഡിയാക്കി വെക്കുക. രണ്ട് പേപ്പറും മടക്കി റെഡിയാക്കി വെക്കുക. ഇനി ഈ പുസ്തകത്തിൽ നമ്മൾ ഈ ചാർട്ട് പേപ്പറിനെ ഒട്ടിക്കുകയാണ്. ഇതിനെ കവർ പേപ്പർ എന്നാണ് നമ്മൾ പറയുക സാധാരണഗതിയിൽ. ഈ കവർ പേപ്പർ നമ്മൾ ഒട്ടിക്കുക. അറ്റം ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ പശ തേച്ച് പിടിപ്പിക്കണം. ശേഷം പേപ്പറിൻ്റെ മടക്കിയ ഭാഗത്തിൽ നമ്മൾ ചേർത്ത് ഒട്ടിക്കുക.
തഴുത്ത ഭാഗവും നമ്മൾ അതേ ജോലിയാണ് ചെയ്യുന്നത്. അടുത്ത പേപ്പർ തുറക്കാൻ പറ്റുന്ന ഭാഗം ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗം മുറിച്ച് കഴിയും. ഇനി അധികം ഉള്ളത് നമുക്ക് മുറിച്ച് കളയാം. ഇനി നമ്മൾ ഈ പുസ്തകത്തിന് കവർ തയ്യാറാക്കുകയാണ്. സാധാരണ ചാർട്ട് പേപ്പർ തന്നെയാണ് നമ്മൾ ഇതിന് കവറായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേര് തന്നെ റോൾ ഓൺ കവർ എന്നാണ്. നമ്മൾ പ്രിൻ്റഡ് കവർ ഈ പുസ്തകത്തിൽ ഉപയോഗിക്കരുത്. സാധാരണ ചാർട്ട് പേപ്പർ മാത്രമാണ് കവറാക്കിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ചാർട്ട് പേപ്പർ നമുക്ക് ഈ പുസ്തകത്തിൽ കവറായിട്ട് ഈ ചാർട്ട് പേപ്പറിൻ്റെ മിനുസമുള്ള വശം നമുക്ക് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതിൻ്റെ മേൽ സെറ്റ് ചെയ്യുക. ചൂടിയാക്കിയിട്ടുണ്ട്. നമുക്ക് വശ വെച്ച് നോട്ടിച്ചു. എല്ലാ ഭാഗത്തും പശ വൃത്തി തേച്ച് ഇതിനെ ഒട്ടിച്ചു കൊടുക്കും. തൊട്ടടുത്ത ഭാഗവും നമ്മൾ പശ കൊടുക്കും. സാവധാനത്തിൽ ഭംഗിയായിട്ട് നമ്മൾ പുസ്തകം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ പുസ്തകത്തിന് അതിൻ്റെ ശരിയായ വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കണം. നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇതിൻ്റെ മട്ടം ഒന്ന് മാർക്ക് ചെയ്യുക. സെസ് സ്ക്വയർ ആണ്. സെസ് സ്ക്വയർ ഉപയോഗിച്ച് മട്ടം മാർക്ക് ചെയ്യുക. സെസ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ മട്ടം മാർക്ക് ചെയ്യുക. മട്ടം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 20 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തേക്കും ഓരോ മാർക്ക്.
ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിൻ്റെ ഉയരമായി ഈ നമ്മുടെ പുസ്തകത്തിൻ്റെ വീതി നമുക്ക് വേണം. വീതി ഒരു 16 സെൻറ്റിമീറ്റർ, ഒരു സ്റ്റാൻഡേർഡ് സൈസ് 16 സെൻറ്റിമീറ്റർ അളവിൽ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പുസ്തകത്തിൻ്റെ വലിപ്പം റെഡിയാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ ഈ പുസ്തകം എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈ തയ്യാറാക്കിയ പുസ്തകം കട്ട് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടി അതിൻ്റെ സൈഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു ചില്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് നോക്കാം നമുക്ക്. നമ്മൾ പിന്നെ നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടെ നമ്മളെ സ്കെയിൽ വളരെ ശ്രദ്ധിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ കൈ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ കൈ ഒരിക്കലും ഇങ്ങനെ ചെരിച്ച് പിടിക്കരുത്, നേരെ കുത്തനെ പിടിക്കുക. അതിനുശേഷം സ്റ്റെൻസിൽ കട്ടർ ഉപയോഗിച്ചിട്ട് വളരെ സാവധാനത്ത് നമ്മളിങ്ങനെ വരച്ചെടുക്കുക. വളരെ സാവധാനത്തിലാണ്, നമ്മൾ ശക്തി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സാവധാനത്തിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പുസ്തകം വളരെ നന്നായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പുസ്തകത്തിൻ്റെ വലിപ്പം 16 16 20 സൈസിലാണ് നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പുസ്തകം റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ ഉപയോഗിച്ചത് 12 ഫുൾ സ്കാപ്പ് പേപ്പറാണ്. അപ്പോൾ ഒരു ഫുൾ സ്കാപ്പ് പേപ്പർ എന്ന് പറയുമ്പോൾ അതിന് 4 പേപ്പർ കിട്ടും. അപ്പോഴിപ്പോൾ നമ്മൾ 100 പേജ് പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മൾ സാധാരണ മത്സരത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ ഓൺ കവർ എന്ന് പറയുന്ന ഒരു ഇനം. ഇത് സാധാരണഗതിയിൽ പേപ്പർ ചാർട്ട് പേപ്പർ തന്നെയാണ് ചട്ടം ഉണ്ടാക്കേണ്ടത്. ഒരു കാരണവശാലും പ്രിൻ്റഡ് ആയ ചട്ടം നമ്മൾ ഉപയോഗിച്ച് വെക്കരുത്, ചാർട്ട് പേപ്പർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പേജ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഓരോ പേജുകളും നമ്മൾ വളരെ ഭംഗിയായി തുന്നി നോട്ട് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്.